अस्सलामु अलैकुम व रहमतुल्लाहि व बरकातुहू। बिस्मिल्लाहिर रहमानिर रहीम। अल्हम्दुलिल्लाहि रब्बिल आलमीन व सलातु व सलामु अला रसूलिल्लाह व अला आलिही व सहाबी अजमाईन। अम्मा बाद। बहुमानपेट्ट सत्यविश्वासिकळे, सत्यविश्वासिनिकळे, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾക്ക് നല്ല ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, അല്ലാഹുമ്മ ജഅൽനി സബൂറൻ വജഅൽനി ശക്കൂറൻ വജഅൽനി ഫീ ഐനി സഗീറൻ വഫീ അഅ്യുനി നാസി ഖബീറ. അല്ലാഹുവേ, നീ എന്നെ ഒരുപാട് സബ്ർ ചെയ്യുന്ന വിശ്വാസിയാക്കി തീർക്കണേ. ഒരുപാട് 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 അള്ളാഹുവിനോട് നന്ദി ശുക്ർ ചെയ്യുന്ന വിശ്വാസിയാക്കി തീർക്കണേ. നീ എന്നെ എൻ്റെ കണ്ണിൽ വളരെ ചെറുത് നിസാരമായിട്ട് കാണിക്കുകയും ജനങ്ങളുടെ ഹൃദയത്തിൽ, ജനങ്ങളുടെ കണ്ണുകളിൽ എനിക്കൊരുപാട് ഇസ്സത്തും പ്രതാപം നൽകണേയെന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം. സഹോദരന്മാർ, ഇത് എന്തുകൊണ്ട് ഞാൻ പറയുന്നു വെച്ചാൽ, വിജ്ഞാനം വിനയം കൂടി ചേർന്ന് വന്നാൽ ഒരു മനുഷ്യന് വലിയ പദവികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചു കൊടുക്കും. അതിലേറ്റവും ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുൾ എക്സാമ്പിൾസ്, മാതൃകയാണ് പ്രവാചകന്മാർ. അവർക്ക് ഒരുപാട് അല്ലാഹു വിജ്ഞാനം നൽകി, വിവേകം നൽകി. എന്നാൽ അത്ര തന്നെ ഒരുപാട് 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 വിനയം നൽകി. എന്നാൽ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം, വിജ്ഞാനം അഹങ്കാരം രണ്ടും കൂടി വന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ തനി പിശാചായിട്ട് മാറും, സത്യനിഷേധിയായി പോകും, ദൈവനിഷേധി പോലും ആകും, അവനവൻ തന്നെ ദൈവമായിട്ട് മാറും. നമ്മൾ ഓരോരുത്തരും എപ്പോഴും എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയ സഹോദരന്മാരെ, വിനയം എന്നുള്ളത്, ഇത് നേടിയെടുക്കുക എന്ന് പറയുന്നത് വലിയ ഒരു വലിയ ഭാഗ്യമാണ്. അതിനാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നമ്മുടെ കണ്ണിൽ നമ്മൾക്ക് വളരെ ചെറുതായിട്ട് തോന്നണം. അങ്ങനെ തോന്നി തുടങ്ങുമ്പോൾ ഒരുപാട് പേര് നിങ്ങളെ ചുറ്റുപാടുമുള്ള ഒരുപാട് പേര് നിങ്ങൾ ഒരുപാട് ബഹുമാനിക്കും. അവരുടെ കണ്ണുകളിലെ വലിയ മനുഷ്യനായിരിക്കും നിങ്ങൾ. അതിന് രണ്ട് ഗുണങ്ങൾ ഉണ്ടാവണം. ഒന്ന്, ഒരുപാട് ക്ഷമിക്കുക പഠിക്കണം. രണ്ടാമത്തത്, ഒരുപാട് 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 നന്ദിയുള്ള അടിമയായിട്ട് തീരണം. യഥാർത്ഥത്തിൽ പിശാചിനും പറ്റിയ അബദ്ധം അവിടെ തന്നെയാണ് സഹോദരന്മാരെ. പിശാചിന് നരകത്തിലാവാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ശിർക്ക് ചെയ്തെന്നല്ല ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. അബാ വസ്തഖബറ, കിബ്ര നടിച്ചു, ഞാൻ എന്നുള്ള അഹങ്കാരം, ഞാൻ തീയിൽ നിന്ന്, എന്നെ തീയിൽ നിന്ന് സൃഷ്ടിച്ചു, ആദമിനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. യഥാർത്ഥത്തില് ഈ അഹങ്കാരം വരാനുള്ള പല 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 കാരണങ്ങളുണ്ട്. ഇത് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിട്ട് നമ്മൾ നമ്മളിലേക്ക് തന്നെ എപ്പോഴും ചിന്തിക്കണം. ഏറ്റവും ആദ്യം നമ്മൾക്കറിയാം, അഹങ്കാരം വരാനുള്ള പ്രധാനപ്പെട്ട, മിക്ക മനുഷ്യന്മാരുടെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാല് ആരോഗ്യം. അള്ളാഹു, ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു സഹോദരന്മാരെ, ഒരു ഒരു രോഗിയായിട്ട് പിന്നെ വിനയം ഉണ്ടാവുക എന്നുള്ള പറയുന്നത് വലിയ പണിയുള്ള കാര്യമൊന്നുമല്ല. ഒരു ക്യാൻസർ പിടിച്ച് മാരകമായ മാരാരോഗമായി വലിയ വലിയ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അപ്പം വലിയ വിനയം കാണിക്കുക എന്ന് പറയുന്നത് അത് സ്വാഭാവികമായിട്ട് വിനയാനീതനായിട്ട് മാറും. അത് യഥാർത്ഥത്തിൽ ഫിറൗന് പോലും മാറിയിട്ടുണ്ട്. ഞാൻ മെഡിക്കൽ കോളേജിൽ ഒരുപാട് പേരുടെ അന്ത്യം കാണുന്ന ഒരു ഡോക്ടറാണ്. ലോകത്തിലെ എല്ലാ അഹങ്കാരികളും അവസാന രോഗിയായി കിടന്ന് അങ്ങനെ വിനയാമീതനാവും സഹോദരന്മാര്. എന്നിട്ടും വിനയം ആയിട്ടില്ലെങ്കിൽ പിന്നെ മനുഷ്യന് നരകത്തിലാവാനുള്ള കാരണയാവുള്ളൂ. ഉറപ്പാണ് നരകത്തിലേക്ക് പോക്ക്. അപ്പോ ഫിർഔനും പോലും അവസാനം മുങ്ങി നശിക്കാൻ പോകുമ്പോൾ വിനയാമീതനായിട്ടുണ്ട്. യഥാർത്ഥത്തിലുള്ള വിനയം എപ്പോഴും വേണമെന്ന് പറയേണ്ടത്, ആരോഗ്യമുള്ളപ്പോൾ നമ്മൾ അങ്ങേയറ്റം വിനയാനീതരാവണം. നമ്മളെപ്പോഴും എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാ സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകുന്ന ആഫിയത്ത്, ഈ ആഫിയത്തിന് പകരം ഞാൻ എന്ത് ചെയ്യണം? വിനയാനീതരാവണം. അതെങ്ങനെ? ഞാൻ അള്ളാഹ്ക്ക് തെളിയിച്ചു കൊടുക്കണം, അള്ളാഹ്ക്ക് കാണിച്ചു കൊടുക്കണം. എങ്ങനെ? കൃത്യമായിട്ട്, അള്ളാഹുവേ ഞാൻ ഉറപ്പാണ് നിന്റെ പള്ളിയിലേക്ക് വരും, അള്ളാഹ് കഴിയുന്ന പരമാവധി ശ്രമിക്കും, അള്ളാഹുവേ എനിക്ക് ആഫിയത്ത് തന്നിട്ടുണ്ട്, എനിക്ക് വലിയ മഴയൊന്നും വർഷിക്കുന്നില്ല, ഞാൻ യാത്രയിലൊന്നുമല്ല,
എങ്കിൽ ഇൻഷാ അള്ളാ ഞാൻ എന്തായാലും അള്ളാഹു നീ വിളിച്ചാ വരും വരും. ഞാൻ അത്രയും ദുർബലനാണ് അള്ളാഹുവേ, എനിക്കൊരു മൂത്രക്കടച്ചിൽ വന്നാൽ പിടിച്ചു വെക്കാൻ പറ്റൂല അള്ളാഹുവേ, വയറിളക്കം വന്നാൽ ഇങ്ങനെ ഞാൻ ആകെ അവശനായി പോ അള്ളാഹുവേ. നീയാണ് എനിക്ക് നിൽക്കാൻ സഹായിക്കുന്നത്, നീയാണ് എനിക്ക് ആരോഗ്യം തരുന്നത്, അതുകൊണ്ട് നീ വിളിച്ചാൽ എന്തായാലും വരും. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് സഹോദരന്മാരെ, എന്ന് ഞാൻ ഒരു ജമാഅത്ത് നഷ്ടപ്പെടുത്തി തുടങ്ങിയോ, അള്ളാഹുവാണ് സത്യമായി ഹൃദയത്തിലേക്ക് കിബറ് കേറി കേറി വരുന്നുണ്ട്, വിനയം നഷ്ടപ്പെട്ടു കൊണ്ടേയിരിക്കുന്നുണ്ട്. അങ്ങനെ ഓരോരോ ജമാഅത്ത് നഷ്ടപ്പെടുമ്പോൾ വിനയം അങ്ങനെ അങ്ങനെ കുറഞ്ഞ 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 കിബറ് കൂടി 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 വരുന്നു. അങ്ങനെ കുറച്ച് കാലഘട്ടം മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ജമാഅത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ തോന്നിയ സമയത്ത് വീട്ടിൽ എപ്പോഴെങ്കിലൊക്കെ നിസ്കാരം തുടങ്ങി. പിന്നെ കുറച്ചും കൂടി അങ്ങോട്ട് മുന്നോട്ടേക്ക് പോകുമ്പോൾ കിബറ് കയറി 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 വന്ന് നമസ്കാരം തന്നെ ആവശ്യമുണ്ടോ, എനിക്ക് ഞാൻ പോരെ, എനിക്ക് ഞാൻ മതിയില്ലേ എന്നുള്ള ചിന്ത കിബറിലേക്ക് വന്ന് അവസാനം നരകത്തിലേക്ക് എത്തിക്കും. സഹോദരന്മാരെ, എപ്പോഴെപ്പോഴും കൃത്യമായിട്ട് ഓർക്കുക, നമ്മുടെ ആരോഗ്യത്തിന്റെ വിനയം കാണിക്കേണ്ടത് അള്ളാഹുവിനെ കൃത്യസമയത്ത് ഇബാദത്ത് ചെയ്തിട്ടും മറ്റുള്ള സമയത്തെല്ലാം അള്ളാഹുനെ ഭയപ്പെട്ടുകൊണ്ട് സൂക്ഷിച്ച് ജീവിക്കുമ്പോൾ മാത്രമാണ് വിനയാന്വിതനാകാൻ പറ്റുള്ളൂ. രണ്ടാമത്തത് അഹങ്കാരത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് സമ്പത്ത്. ഈ സമ്പത്തിന് പിന്നാലെ ദയവ് ചെയ്ത് ഇങ്ങനെ ഓടല്ലേ, അള്ളാഹു എന്തൊരു ഓട്ടമാണ്, ക്ഷീണിതനാവും. നമ്മൾക്ക് ആവശ്യമുള്ള ഭക്ഷണം കഴിക്കാനുള്ള സമ്പത്ത്, നമ്മൾക്കൊരു വാഹനം വേണം, നമുക്കൊരു വസ്ത്രം വേണം ധരിക്കാൻ, നമ്മൾക്ക് താമസിക്കാൻ ഒരു വീട് വേണം, അത്ര മതി സഹോദരന്മാരെ. പിന്നെ നമ്മുടെ മക്കൾ എത്രയാണോ, മക്കൾക്ക് നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കാൻ, രണ്ട് മക്കൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സ്വത്തുകൾ ഉണ്ടാക്കി വെക്കാനെന്ന് അള്ളാഹു പറഞ്ഞിട്ടൊന്നുമില്ല. നമ്മൾ ഈ തലമുറകളോൾക്കും ഉണ്ടാക്കാൻ വേണ്ടി എന്തിനു വേണ്ടിയിട്ട് എത്ര നിരക്കം വല്ലാത്ത ഓട്ടമാണല്ലോ മനുഷ്യൻ, ഇങ്ങനെ ഓടി ഓടി കിതക്കല്ലേ. ഒന്ന് ഒന്ന് സമ്പത്തിന് പിന്നാലെ കൂടുതൽ കൂടുതൽ പോകുമ്പോൾ ഉറപ്പാണ് കിബറ് കയറി വരും. എന്തുകൊണ്ടാ, സമ്പത്ത് ഒരുപാട് ബാങ്കിൽ ഉണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ എന്താ ചെയ്യുക, മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞ് നടക്കാൻ പറ്റുമോ സഹോദരന്മാർ? ഇതേപോലെ ഓഡിയോ ക്ലിപ്പ് ഇട്ട് നടക്കാൻ പറ്റുമോ? താ എനിക്ക് 100 കോടി, അവിടെ ഏക്കർ സ്ഥലമുണ്ട്, ഇവിടെ മറ്റേ ബാങ്ക് അക്കൗണ്ട് ഇത്ര ഉണ്ട്, മറ്റേ സ്വിസ് ബാങ്കിൽ ഇത്ര ഉണ്ട്, ഇങ്ങനെ പറഞ്ഞെടുക്കാൻ പറ്റുമല്ലോ. അപ്പൊ ഒരു മനുഷ്യൻ സ്വാഭാവികമായിട്ട് ബാങ്ക് അക്കൗണ്ട് കൂടുമ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? ബ്രാൻഡഡ് ഷർട്ട്, ബ്രാൻഡഡ് പാൻറ്, ബ്രാൻഡഡ് ലക്ഷങ്ങൾ വിലയുള്ള വാച്ച്, വലിയ വലിയ ബെൻസ് കാറുകൾ, വലിയ കൊട്ടാരം എടുത്തിട്ട് ഒരുപാട് പേര് അവിടെ വീട് കൂടുന്ന സമയത്ത് ഒരുപാട് ആൾക്കാരെ വിളിച്ചു വരുത്തും, ധൂർത്തൻ കല്യാണം മകളിനെ നടത്തും, മകളുടെ മേത്ത് മുഴുവനും പൊന്നിട്ടിട്ട് ജനങ്ങളെ പ്രദർശിപ്പിക്കും. വൃത്തികെട്ട സമ്പത്തിന്റെ ദുർപ്രകടനമാണ് നമ്മുടെ പല കല്യാണങ്ങൾ. അപ്പൊ സമ്പത്തിന്റെ പിന്നാലെ കിബറ് കയറി 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 മനുഷ്യനെ നശിക്കും സഹോദരന്മാരെ. അതുകൊണ്ട് എപ്പോഴും എപ്പോഴും അള്ളാഹുവിൻ്റെ അടുത്ത് ഉള്ളതിൽ വെച്ച് അള്ളാഹു ഒരുപാട് തൃപ്തി ഉണ്ട്. അള്ളാഹുവെ ഒരിക്കലും 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 കൂടുതൽ ചോദിക്കരുത് സഹോദരന്മാരെ. മൂന്നാമത്തത് കിബറ് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം സ്ഥാനമാനങ്ങളാണ്. അള്ളാഹുവിനെ ഒരുപാട് പദവികളും സ്ഥാനമാനങ്ങളും കിട്ടുമ്പോൾ മനുഷ്യനെ തന്നെ മറന്നുപോകും സഹോദരന്മാരെ. ലോകമാന്യത പേരും പ്രശസ്തിയൊക്കെ ഇത് ദൈവചത് വെറുക്കണം, ആവശ്യമില്ല, ആവശ്യം ഇസ്സത്ത് വേണം തീർച്ചയായിട്ടും. അതിനർത്ഥം നമ്മൾ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ, ഇപ്പം ഒരു ഒരു വിദ്യാഭ്യാസവും ഇല്ല, ഒരു ആരോരും അറിയപ്പെടാത്ത, അവർക്കൊന്നും പിന്നെ വിനയം സ്വാഭാവികമായിട്ടുണ്ട്, അങ്ങനെയല്ല. നമ്മൾക്ക് നല്ല ഇസ്സത്തോടെ സമൂഹത്തിൽ ജീവിക്കണം. എൻ്റെ കണ്ണിൽ എനിക്ക് ചെറുതായിട്ട് എന്നെ തോന്നണം. അങ്ങനെ ഇസ്സത്തോട് ഞാൻ, എനിക്ക് എന്നെ കൊണ്ട് ഒരുപാട് പേർക്ക് ഗുണമുണ്ടാകുമ്പോൾ എല്ലാവരും എന്നെ ഒരുപാട് ബഹുമാനിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് എത്രത്തോളം ഗുണമുണ്ടാവുന്നുവോ അപ്പോൾ ആൾക്കാരൊക്കെ ഒരുപാട് ബഹുമാനിക്കും. അത് നിഷ്കളങ്കമായിട്ട് സേവനം ചെയ്യണം. പക്ഷെ നമ്മൾ ഈ നമ്മൾ ഒരുപാട് പേരും പ്രശസ്തിയും അധികാരത്തിന് പിന്നാലെ പോകരുത് സഹോദരന്മാരെ. എത്രത്തോളം വെച്ചാൽ റസൂൽ സല്ലല്ലാഹു കൃത്യമായിട്ട് പഠിപ്പിച്ചു, ഒരു മനുഷ്യന് യഥാർത്ഥത്തിൽ അധികാരം ചോദിച്ചു വന്നാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി കൊടുക്കാറില്ല. എന്തുകൊണ്ടുവെച്ചാൽ അങ്ങനെ ചോദിച്ചു വരുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം ഉണ്ടാവില്ല, അള്ളാഹ് കൈവിട്ടേക്കും. എന്നാൽ അതേ അവസരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മേത്ത് അധികാരം എപ്പോഴെങ്കിലും തലയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഒരു അള്ളാഹുവിന്റെ വിധിയായിട്ട് വന്നു കഴിഞ്ഞാൽ, അള്ളാഹു മലക്കുകളെ ഏർപ്പെടുത്തും നിങ്ങളെ സഹായിക്കാൻ. ഇത് കൃത്യമായുള്ള സ്വയായ അതീശ സഹോദരന്മാരെ. അപ്പൊ അധികാരമോഹമൊന്നും ഒരിക്കലും ഉണ്ടാവരുത്. ഇനി എന്താ വെച്ചാൽ സ്വാഭാവികമാണ്, ഇപ്പൊ നമ്മുടെയൊക്കെ കോളേജിലൊക്കെ സീനിയോറിറ്റി കൂടുന്നവരും നമുക്ക് പദവികളൊക്കെ കൂടും. അവിടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എൻ്റെ പദവികൾ കാരണം ഞാൻ അഹങ്കരിക്കുന്നുണ്ടോ, ഞാൻ കൃത്യമായിട്ട് നീതി പുലർത്തുന്നുണ്ടോ, എന്നെ കൊണ്ടൊരു ഒരുപാട് പേർക്ക് ഗുണമുണ്ടാവുന്നു സഹോദരന്മാരെ. നാലാമത്തത് വിനയം നഷ്ടപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം
ഇൽമാണ്, വിജ്ഞാനമാണ്. അള്ളാഹുവെ ഇത് കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം. അള്ളാഹു പ്രവാചകനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പോലും പഠിപ്പിച്ചു കൊടുത്തു. പ്രവാചകന് തോന്നിയ കാലഘട്ടത്തിൽ ഏറ്റവും വിജ്ഞാന സമ്പന്നനായ വ്യക്തി പ്രവാചകനായിരുന്നു. പിന്നെ അള്ളാഹു പറഞ്ഞു, ഇല്ല ഇല്ല പോകണം, പ്രവാചകന്റെ കാട്ടി വലിയ വിജ്ഞാനമുള്ളൊരു വ്യക്തിയുണ്ട്, ഖിദ്ർ അലൈഹി സ്വലാത്തു വസ്സലാം. ആ യാത്ര കഴിഞ്ഞിട്ട് അവസാനം ഖിദ്ർ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട്, ഇതാ നമ്മുടെ രണ്ടുപേരുടെ വിജ്ഞാനം. ഒരു ഒരു കാക്ക ഒരു വെള്ളത്തിൽ, വലിയ കടൽ പോലെ മുമ്പിൽ നടക്കുന്ന വെള്ളത്തിൽ ഒരു തുള്ളി വെള്ളം കുത്തിയാൽ എത്ര ഉണ്ടോ അത്ര മാത്രമേ നമ്മൾ രണ്ടുപേരുടെ വിജ്ഞാനമുള്ളൂ. വിശാലമായ സാഗരമായ വിജ്ഞാനം അള്ളാഹുവിന്റെ പക്കലാണ് സഹോദരന്മാരെ. ഓരോ വ്യക്തിയും കൃത്യമായിട്ട് പഠിക്കുക. വിജ്ഞാനം കൂടുന്നോറും 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 യഥാർത്ഥത്തിൽ വിനയാനീതനാവണം. കൂടി 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 വിനയം കൂടുതൽ കൂടുണ്ടാവണം. ഇപ്പൊ ഒരു ഒരു വിദ്യാഭ്യാസമില്ലാത്ത വിജ്ഞാനമില്ലാത്തവർക്കൊന്നും പിന്നെ സ്വാഭാവികമായിട്ട് കിബിർ ഒന്നും വരേണ്ട ആവശ്യമില്ലല്ലോ. വിജ്ഞാനം കൂടുന്നവരും ഇമാം ഷാഫി റഹമഹുള്ള യഥാർത്ഥത്തില് സ്വന്തം വലിയ പേരും പ്രശസ്തിയൊക്കെ നേടിയെടുത്തപ്പോൾ പോലും സ്വന്തം അധ്യാപകൻ വരുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിച്ച് മുന്നോട്ടേക്ക് പോകാറുണ്ട്. സഹോദരന്മാരെ, നമുക്കൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന, നമ്മുടെ ഒരുപാട് പണ്ഡിതന്മാർക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരുപാട് ഡിഗ്രികളൊക്കെ നേടുമ്പോൾ വലിയ വലിയ കിബർ കയറി വരുന്ന എത്രത്തോളം എനിക്ക് ഓർമ്മയുണ്ട്. ഒരു പണ്ഡിതൻ പണ്ട് വാദപ്രതിവാദത്തിന് വേണ്ടി ഒരു വേറൊരു സംഘടനയുടെ പണ്ടൊക്കെ ഒരുപാട് സിഡി കാണാറുണ്ട്, പച്ചങ്ങനെ കളിയാക്കും പുച്ഛിക്കും. സഹോദരന്മാരെ, എന്ത് സംഭവിച്ചു? വർഷങ്ങൾക്ക് മുന്നോട്ട് മുന്നോട്ട് പോയപ്പോൾ ഈ പുച്ഛിച്ച് നടന്ന പണ്ഡിതന്റെ എതിരെ തന്നെ ഷിർക്കിന്റെ ആരോപണം വന്ന്. അള്ളാഹു 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 കാത്തുരക്ഷിക്കണേ, അള്ളാഹു കാത്തുരക്ഷിക്കണേ, വിനയമിട്ടിരണേ, വിനയമിട്ടിരണേ. സഹോദരന്മാര് നല്ലോണം ഓർക്കുക, ആരും ദയവ് ചെയ്ത് കളിയാക്കല്ലേ, ആരും കളിയാക്കല്ലേ, ആരും പുച്ഛിക്കല്ലേ. വലിയ അപകടം. എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഞാൻ ഓർത്തു വെക്കുന്നു, ഞാൻ എൻ്റെ തിന്മകൾ ഒരുപാട് ഓർത്തു വെക്കും. എൻ്റെ ഹൃദയത്തിൽ എവിടെ അവിടെ ഇങ്ങനെ കുത്തി വെച്ച പോലെ ഇങ്ങനെ ഓർമ്മകൾ പിന്നെയും പിന്നെയുണ്ടാവും. നന്മകളൊന്നും പലപ്പോഴും അല്ല മറപ്പിക്കില്ല, മറന്നുപോകില്ല. ഒന്ന് എത്രത്തോളം നന്മ ചെയ്തൊന്നും ഓർക്കാറില്ല. അള്ളാഹു എപ്പോഴും കബൂലാക്കണേ കബൂലാക്കണേ എന്ന് പറഞ്ഞ് അങ്ങ് മറന്നുപോയില്ല. ഞാൻ തിന്മകൾ അള്ളാഹു എപ്പോഴും ഓർമ്മിപ്പിക്കും. ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ നിസ്കരിക്കാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു, ചെറിയ കുട്ടിക്കാലത്ത്, ഒരു ഒരു 15 വയസ്സായിട്ട് ഉണ്ടാവും. അന്ന് എൻ്റെ വീട്ടിൽ ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്, എൻ്റെ കസിൻ ഒരിക്കൽ പള്ളിയിലേക്ക് ക്ഷണിച്ചു. അന്ന് എനിക്ക് നിസ്കാരത്തിന്റെ പ്രാധാന്യമൊന്നും അറിയില്ല. അപ്പോ ഞാനൊരു പുച്ഛിച്ചു, ഞാൻ കളിയാ ചിരിച്ചു, അറിയാതെ ചിരിച്ചുപോയി അന്ന്. അന്ന് എൻ്റെ കസിൻ പറഞ്ഞ വാക്കുണ്ട്, ഞാൻ ചിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, പള്ളിയിലേക്ക് ജമാഅത്തിന് ക്ഷണിച്ചതെന്നേ ഉള്ളൂ. സഹോദരന്മാരെ, അന്ന് അന്ന് നിസ്കരിക്കാത്ത ഒരു വ്യക്തിയാണ് സഹോദരന്മാരെ. ഞാനിപ്പോൾ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു, അന്ന് തൊട്ട് അള്ളാഹു ഹിദായത്ത് തന്ന ശേഷം അന്ന് തൊട്ട് ഇന്ന് വരെ ഈ നിമിഷം വരെ എനിക്ക് ഒരുപാട് ഒരുപാട് പേര് ദീന് പ്രചരിപ്പിക്കുന്നതിന് പേര് ഒരുപാട് കളിയാക്കൽ അനുഭവിക്കുന്നുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന ചിലപ്പോൾ അന്ന് ഞാൻ ചിരിച്ചത് അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്തൊരു ചിരിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് ഇപ്പോഴും എല്ലാവരും എല്ലാവരും കളിയാക്കപ്പെടുന്ന ഒരുപാട് പേര് കളിയാക്കുന്നു സഹോദരന്മാരെ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഒരിക്കലും 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 നന്മ ചെയ്യുന്ന ഏത് വ്യക്തിയോട് നമ്മൾ ഒരിക്കലും കളിയാക്കരുത്. ഇന്ന് നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ അപകടം എന്താ വെച്ചാൽ നമുക്ക് മറ്റുള്ളവരെ അംഗീകരിക്കാൻ പറ്റില്ല, വലിയ പ്രശ്ന സഹോദരന്. അതിന് വലിയ വിശാലമായ ഹൃദയം വരണം. നമുക്ക് മറ്റുള്ളവരെ അംഗീകരിക്കാൻ പറ്റണം, മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാൻ പറ്റണം. ഏറ്റവും ആദ്യം തുടങ്ങേണ്ടത് വീട്ടിലാണ്. പലർക്കും പല ഭർത്താക്കന്മാർക്കും ഭാര്യമാരെ അംഗീകരിക്കാൻ പറ്റില്ല, ഭാര്യമാരെ താഴ്ന്നു കാണാൻ. സഹോദരന്മാരെ, നമ്മളെക്കാട്ടി ഒരുപാട് ഒരുപാട് നന്മകൾ ചെയ്യുന്ന വ്യക്തികളാണ് അവർ. നമ്മൾക്ക് നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണം വെച്ചിരുന്നു, മക്കളെ നോക്കുന്നു, നിങ്ങൾക്ക് എല്ലാ എല്ലാ സഹായം ചെയ്തിരുന്നു ക്ഷമാപൂർവ്വം. എന്നിട്ട് പോലും അവരോട് അവരൊരു താണ് ഇതൊക്കെ ജോലി ചെയ്യേണ്ടവരാണ്, ഇതൊക്കെ അങ്ങനെ ഒരു അടിമ പെണ്ണ് പോലെ ചെയ്യേണ്ടവരാണ് പല ഭർത്താക്കന്മാരുടെ നിലപാട്. ഇനി നിങ്ങൾ നോക്ക്, രണ്ടാമത്തെ നമ്മൾ വീട്ടിൽ മക്കൾ വളർന്നു വരുമ്പോൾ അവരിൽ നന്മയുണ്ട്. ഓരോ മനുഷ്യനും ഓരോ ചെറിയ കുഞ്ഞും ഓരോരോ വ്യക്തിയായിട്ട് മാറുക. ഓരോരോ കുട്ടിയും ഓരോ ഭാപ്പിയാവും, ഭാവിയിൽ വലിയ വലിയ പദവികൾ എത്തും. അപ്പം ആ കുട്ടികളിൽ നിന്ന് പോലും ചിലപ്പോൾ നമ്മൾക്ക് നന്മകൾ ഉൾക്കൊണ്ട് ജീവിക്കേണ്ടി വരും, അവരിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടി വരും. ഇതൊക്കെ നമ്മൾക്കോ, ഞാൻ വലിയ ബാപ്പിയും മമ്മിയും, ഞാൻ വലിയ പണ്ഡിതനാണ്, ഞാൻ കുറേ ആയത്തു ഹദീസൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ല. മക്കളിലൂടെ ഒരുപാട് നന്മകൾ ഇനിയും പഠിക്കാനുണ്ട്. എല്ലായിടത്തും സഹോദരന്മാരെ, കോളേജിൽ പോയാൽ അവിടുത്തെ സാധാരണക്കാർ, എൻ്റെ പി ജി സ്റ്റുഡൻസ്, എൻ്റെ ഹൗസ് സർജൻസ്, എൻ്റെ അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ്, ഞാൻ അവിടുത്തെ ഒരു മക്കളെ, നിങ്ങളിൽ നിന്നും എനിക്കും ഒരുപാട് പഠിക്കാനുണ്ട്. ഞാൻ ടീച്ചറാണെന്നുള്ള സത്യമാണ്. അങ്ങനെ ആവണം സഹോദരന്മാരെ, അങ്ങേയറ്റം നമ്മൾ ഓരോരുത്തരും വിനയാനിധരായിട്ട് മാറണം. നന്മകൾ എവിടുന്നും കണ്ടാൽ നമ്മൾ അംഗീകരിക്കാൻ തയ്യാറാണ്. ബനി ഇസ്രായേലിന് കുഴപ്പം പറ്റി അവിടെ തന്നെ സഹോദരന്മാരെ. എന്തുകൊണ്ട് വെച്ചാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമനെ അവർക്ക് പറയുന്നതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ടായിരുന്നു. പക്ഷെ അവരുടെ കുടുംബത്തിൽ വരാത്തത് കൊണ്ട്, അത് അറബി ഗോത്രത്തിൽ വന്നതുകൊണ്ട് അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല.
പറയുന്നൊക്കെ സത്യമാണെന്ന് 100% അവർക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടിട്ട് പോലും അംഗീകരിക്കാൻ തയ്യാറല്ല. സഹോദരന്മാർ നല്ലോണം ഓർക്കുക, നല്ലോണം ഓർക്കുക, നമ്മൾ നന്മകൾ ആര് പറയുന്നത്. പലപ്പോഴും എനിക്കൊക്കെ 18 വയസ്സിൽ തന്നെ ഞാൻ ഇതായത് കിട്ടിയ ശേഷം തന്നെ ഒരുപാട് പേർ അന്നേ ദാവത്ത് ചേരേണ്ടിരുന്നു. അന്ന് തന്നെ പലരിടത്തും ഇങ്ങനെ പറയുമ്പോഴൊക്കെ അന്നൊക്കെ ആൾക്കാർക്ക് പുച്ഛമാണ്, ഈവൻ ഒരു ചെറിയ പയ്യൻ ജീവിതം കണ്ടിട്ടില്ല, ലോകം കണ്ടിട്ടില്ല, എന്തെന്ത് ലോകമുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് ലോകത്തിനെ പറ്റി അറിയില്ല, പക്ഷെ ലോകത്തിന്റെ സൃഷ്ടാവിനെ പറ്റി അള്ള പറഞ്ഞിരുന്ന കാര്യം മാത്രമേ നിങ്ങളോട് പറഞ്ഞിരുന്നുള്ളൂ, ഖുർആന്റെ സുന്നത്ത് കാര്യമാണേ പറയുന്നുള്ളൂ, അതേപോലെ തന്നെയാണ് ഉറപ്പായിട്ട് ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പോഴൊന്നും അംഗീകരിച്ചില്ല സഹോദരന്മാരെ. ഇപ്പോഴും പലർക്കും അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇവൻ ചെറിയൊരു അത്ര ജീവിതമൊന്നും കാണാത്ത ഒരു ഒരു വ്യക്തിയാണ്. സഹോദരന്മാരെ നല്ലോണം ഓർക്കുക, അംഗീകരിക്കാൻ പഠിക്കണം സഹോദരൻ. മറ്റുള്ളവരുടെ നന്മകൾ നമ്മൾ അംഗീകരിക്കണം, ബഹുമാനിച്ച് പഠിക്കണം. നിങ്ങളൊന്ന് ബഹുമാനിച്ച് നോക്ക്, നിങ്ങളെ ചുറ്റുപാടുമുള്ള എല്ലാവരും, വീട്ടിലെ ഭാര്യ, മക്കൾ, അയൽവാസികൾ, നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങളുടെ സ്വീപ്പർ, അറ്റൻഡർമാർ, നിങ്ങളുടെ ജൂനിയേഴ്സ്, നിങ്ങളെ താഴെ നിങ്ങൾ നിങ്ങൾ നിങ്ങളെ കീഴിൽ ജീവിക്കുന്ന ഒരുപാട് പേര്, നിങ്ങൾ എത്ര എത്ര നിങ്ങൾ അവരെ ബഹുമാനിക്കുന്നു, എത്രത്തോളം വിനയാന്വിതനാകുന്നു. അള്ളാഹു ആണ് സത്യം. അള്ളാഹു എന്നെയും നിങ്ങളെയും ഒരുപാട് 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 ദരജകൾ ഉയർത്തും, ഇസ്സത്തിട്ട് തരും. സ്വന്തം കണ്ണിൽ നമ്മൾ ചെറുത് 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 ആയിട്ട് വരും, മറ്റുള്ളവരുടെ കണ്ണിൽ നമ്മൾ വലിയ 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 ഇസ്സത്തുള്ള മനുഷ്യനാകും. അള്ളാഹു സുബ്ഹാനഹു വതആല, അള്ളാഹു മജ്അൽനി സബൂറൻ വജ്അൽനി ശകൂറൻ വജ്അൽനി ഫീ ഐനി സഗീറൻ വഫീ അഖീനിൻ നാസി ഖബീറ. അള്ളാഹു ഇസ്സത്തോടെ ജീവിച്ച് ഇസ്സത്തോടെ മരണപ്പെട്ട് നാളെ പരലോകത്ത് ഇസ്സത്തോടെ വലുത് കയ്യിൽ തന്നെ നമ്മുടെ ഗ്രന്ഥം വാങ്ങാനുള്ള വലിയ ഭാഗ്യം അള്ളാഹു നമ്മൾ ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണേ. അള്ളാഹുയേ, അമീൻ 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 യാ അർഹമുർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.